ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ ന്യൂ ഇയർ സ്പെഷ്യൽ ആയിട്ടൊരു വാനില മിക്സഡ് സ്പോഞ്ച് കേക്ക് ആണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പം നമുക്കിനി ഒട്ടും നമസ്കാരം, നേരെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ബൗളിലേക്ക് രണ്ട് മുട്ട വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പം ഞാനിപ്പോൾ ഇവിടെ 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് സ്പൂൺ വെച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ മിക്സിയിലേക്ക് പഞ്ചസാരപ്പൊടി കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കുക, എന്നിട്ട് നമ്മളൊന്ന് ബീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ മുട്ട നമ്മൾ നല്ലപോലെ പഞ്ചസാരപ്പൊടി ഇട്ട് അടിച്ച് നല്ല സ്റ്റിഫായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് വരെ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഒന്നുകൂടെ ബീറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ മുട്ടയും വാനില എസൻസും എല്ലാം വെച്ച് ബീറ്റ് ചെയ്ത് വെച്ചതിൻ്റെ വേണ്ടി നമ്മളൊരു അരിപ്പ വെക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1.5 കപ്പ് മൈദയാണ്. നമുക്ക് ഈ അരിപ്പിലോട്ടൊക്കെ ിലേക്ക് 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ ആണ് ഇടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഇടുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് നല്ലപോലെ അരിച്ചെടുക്കാം. നമ്മൾ അരിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ മെല്ലെ ഇളക്കി കൊടുക്കും, മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് പാൽ നമ്മൾ ഒഴിച്ചു കൊടുക്കാം. പാലൊക്കെ ഒഴിച്ച് നമ്മൾ ആവശ്യാനുസരണം ബാറ്ററിൻ്റെ രൂപത്തിലാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല സ്മൂത്തായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് 2 ടീ ഫ്രൂട്ടി നമ്മൾ ഇടുകയാണ്. ഞാനിവിടെ റെഡും ഗ്രീനുമാണ് ഇട്ടിരിക്കുന്നത്. കുറച്ച് 2 ടീ ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്യാം. നമ്മൾ ഇതിലേക്ക് കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇടുകയാണ്. കാഷ്യൂനട്ട് നമ്മൾ ചെറിയ പീസ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഇതൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ നമ്മുടെ കേക്ക് ടിന്നിലും ബട്ടർ പേപ്പറൊക്കെ വെച്ച് ഗ്രീസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബാറ്റർ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ബാറ്റർ നമ്മൾ കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പോകുന്ന ഈ നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ 5 മിനിറ്റ് കേക്ക് വെക്കുന്നതിന് മുമ്പ് 5 മിനിറ്റ് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് നമ്മൾ കേക്ക് വെക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു തട്ട് വെച്ച് കൊടുക്കാം. കേക്ക് അടി പിടിക്കാതിരിക്കാനും ആണ് നമ്മൾ ഇങ്ങനെ തട്ട് വെച്ച് കൊടുക്കുന്നത്. നമ്മൾ കേക്ക് ബാറ്റർ
ഒഴിച്ച ശേഷം നമ്മൾ കുറച്ച് ട്യൂട്ടി ഫ്രൂട്ടി ഒക്കെ ഇട്ട് നമ്മളൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കേക്ക് എടുത്ത് നമ്മുടെ ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. നമുക്കിതിനി 30 മിനിറ്റത്തേക്കൊന്ന് അടച്ച് വെച്ച് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കണം. കേക്ക് നല്ലപോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. നമ്മുടെ വാനില മിക്സഡ് കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് മുറിച്ച് നോക്കാം. നമ്മുടെ കേക്ക് നമുക്ക് മുറിക്കാൻ പോവാണ്. നല്ല സ്പോഞ്ചി ആയിട്ട് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ, താങ്ക് യു.